നമസ്കാരം. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ജി ശരത്തിനെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ആലുവയിലെ സൂര്യ ഹോട്ടൽ ഉടമ അറിയപ്പെടുന്നത് സൂര്യ ശരത് എന്ന പേരിലാണ്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ മുങ്ങിയ ശരത് മുൻകൂർ ജാമ്യത്തിന് നീക്കവും തുടങ്ങി. ഇയാളുടെ ബിസിനസ്സുകളിൽ ദിലീപിന്റെ സഹോദരൻ അനൂപിന് മുതൽ മുടക്കുണ്ടെന്നാണ് സൂചന. ദിലീപിന്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് ശരത്. ബാലചന്ദ്രകുമാർ ചൂണ്ടിക്കാണിച്ച VIP ശരത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ശരത്തിനെ നേരത്തെ തന്നെ ബാലചന്ദ്രകുമാറിന് പരിചയമുള്ളതിനാൽ VIP എന്ന് വിശേഷിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ ശരത്തിനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന വിലയിരുത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയാണ്. കേസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് നാളെ വിചാരണ കോടതി മുൻപാകെ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കും. ശരത്തിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ശബ്ദവും തിരിച്ചറിയാൻ ബാലചന്ദ്രകുമാറിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ശരത്തിന്റെ ശബ്ദ സാമ്പിൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ഇതും സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ ഓഡിയോയിലെ VIPയുടെ ശബ്ദവുമായി സാമ്യമുണ്ടോ എന്ന പരിശോധനാ ഫലം വന്നാലേ VIPയുടെ കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകൂ. നടി ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളുമായി വീട്ടിലെത്തിയ ആളെയാണ് VIPയായി കണ്ടിരുന്നത്. ദിലീപുമായി അടുത്ത ബന്ധമുള്ളയാളാണ്, ഖദർദാരിയാണ്, വീട്ടിലുള്ളവർ ഇക്ക എന്ന് അഭിസംബോധന ചെയ്യുന്നയാളാണ് എന്നിങ്ങനെയായിരുന്നു മറ്റു വിവരങ്ങൾ. ഈ സാമ്യങ്ങളുള്ള ദിലീപിന്റെ പരിചയത്തിലുള്ളവരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയപ്പോൾ കോട്ടയം സ്വദേശിയായ വ്യവസായി മെഹബൂബിന്റെയും ശരത്തിന്റെയും മറ്റൊരു പ്രമുഖന്റെയും പേരാണ് വന്നത്. മെഹബൂബിന്റെ ശബ്ദം കേൾപ്പിക്കുകയും ഫോട്ടോ കാണിക്കുകയും ചെയ്തെങ്കിലും ബാലചന്ദ്രകുമാറിന് ഉറപ്പിക്കാനായില്ല. ഇതോടെയാണ് സംശയിക്കുന്നവരിൽ ശരത് ഒന്നാമതെത്തുന്നതും. ഇക്ക എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ശരത്തുമായി ബന്ധപ്പെടുത്താവുന്ന കാര്യങ്ങളാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. അതേസമയം നടിയെ പീഡിപ്പിച്ച സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ തനിക്ക് നേരെ വധശ്രമമുണ്ടായെന്ന ഒന്നാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് മൊഴി നൽകാൻ സുനിലിന്റെ മാതാവ് ശോഭന തയ്യാറായെങ്കിലും ആലുവ മജിസ്ട്രേറ്റിന് കോവിഡ് ബാധിച്ചതിനാൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ല. പൾസർ സുനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ഇന്നലെ ജയിലിൽ സന്ദർശിച്ച മാതാവ് ശോഭന സ്ഥിരീകരിച്ചു. ഒരിക്കലും മകനെ ഇത്തരം മാനസികാവസ്ഥയിൽ കണ്ടിട്ടില്ലെന്നും ശോഭന പറഞ്ഞു. എറണാകുളം സബ് ജയിലിൽ കഴിയുന്ന സുനിയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ദിലീപിന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും ശോഭന കൂട്ടിച്ചേർത്തു. സുനിയെ ചോദ്യം ചെയ്യാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് വ്യാഴാഴ്ച കോടതി പരിഗണിക്കുകയും ചെയ്യും.